Hi guys, welcome back to my channel. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഈ ചോറ് തയ്യാറാക്കിയെടുക്കുന്നതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, കുറച്ച് പച്ചമുളക്, മല്ലിയില, ഒരു 2.5 ഗ്ലാസ് ബിരിയാണി അരി ഞാനിവിടെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നീളമുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ അരിയും എടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില. ചോറ് വേവിക്കുന്നതിനാവശ്യമായ ഗ്രാമ്പു, പട്ട, ഏലക്ക തുടങ്ങിയവ. ഇനി ആവശ്യത്തിന് കശുവണ്ടി പരിപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ. ഈ ഗ്ലാസ്സിന് ഒരു 4.5 ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലുണ്ടത്. ഒരു ഫുൾ തേങ്ങ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചോറിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നതും ഈ തേങ്ങാപ്പാലാണ്. അപ്പം നമുക്ക് ചോറ് വെക്കാം. അതിനെ ഞാനിവിടെ ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ എപ്പോഴും ബിരിയാണി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടാണ്. അപ്പം പാത്രം നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് നെയ്യും ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക, പട്ട, ഗ്രാമ്പു ഇവയെല്ലാം ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ്. സവാളയൊന്ന് നമുക്ക് ചെറുതായി വഴറ്റിയെടുക്കാം. ഓരോ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി നമ്മളൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പം എല്ലാം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ അരി നമുക്ക് ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മുടെ ചോറൊന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ തേങ്ങാപ്പാലിൽ തന്നെയാണ് നമ്മൾ ഈ ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടി ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ നല്ലതുപോലെ വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാം. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ചോറ് കുഴഞ്ഞു പോകുമെന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഇരിക്കുംതോറും ഡ്രൈ ആയി വരുന്നത് നമുക്ക് കാണാം. ഇനി ഒരു മണത്തിനായി കുറച്ച് മല്ലിയില നമ്മളൊന്ന് ടോപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കശുവണ്ടി പൊടിച്ചതാണ് ആഡ് ചെയ്യുന്നത്. കശുവണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ ബിരിയാണിക്ക് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വറുത്തും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല. ഒരു 10 മിനിറ്റ് കൂടി സിമ്മിലിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും ചോറ് കുറച്ചുകൂടി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം.
നമ്മുടെ വീട്ടിലിപ്പോൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നിരിക്കട്ടെ, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ഈ ചോറ്. സാധാരണ വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാളും ഒരുപാട് ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ചോറിന്. ഞാനിവിടെ കോമ്പിനേഷനായിട്ട് ഉപയോഗിച്ചത് നമ്മുടെ ബീഫ് കറിയും തൈര് സലാഡുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിക്കൻ കറിയുടെ കൂടെ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിയാണ്, ഈസിയാണ്, ഹെൽത്തിയാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ശേഷം എന്നെ കമൻസൊക്കെ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.